സ്തോത്രം. അയ്യോവന്റെ പ്രകൃതി വിശേഷത, യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്നവന് സ്തോത്രം. അതുകൊണ്ട് പിശാചിനറിയാം, ശരീരത്തെ ആദ്യം കയറി തൊട്ടാൽ, പിള്ളേരെ ആദ്യം കയറി തൊട്ടാൽ, മറ്റ് മേഖലകളിൽ ആദ്യം കയറി തൊട്ടാൽ, ഇവൻ കാളയെ ആടിനെയും കണ്ടിച്ച് യാഗം കഴിച്ച് വിഷയത്തിന്മേ ജയമെടുക്കും. മനസ്സിലായോ? പിള്ളേരെ തൊട്ടാൽ, ശരീരത്തെ തൊട്ടാൽ, യോബ് ചെയ്യാൻ പോകുന്ന പരിപാടി കാളയൊന്നിനെ പിടിച്ച് കണ്ടിച്ച് ഹോമയാഗം കഴിക്കും. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്യുമ്പം വിഷയത്തിന് വിടുതല. അതിനാ പിശാചി സൂത്രശാലി ആയതുകൊണ്ട് ആദ്യം യാഗം കഴിക്കാനുള്ളതിനെ തട്ടി തകർത്തു. ആദ്യം ആരാധന ബ്ലോക്ക് ചെയ്യും. ഇതുവരെയും വരാത്ത അനിയത്തി ഞായറാഴ്ച പിള്ളേരുമായിട്ട് വന്നു. രണ്ട് കൊല്ലമായിട്ട് വിളിയില്ല, വർത്തമാനവും ഇല്ലാത്തവൾ ഞായറാഴ്ച 9 മണിയായപ്പം രണ്ട് പിള്ളേരുമായിട്ട് ഓട്ടോയിൽ വന്ന് ഉടനെ ചേടുത്തി പറഞ്ഞ, അന്നാ നിങ്ങൾ പിള്ളേരുമായിട്ട് ആരാധനയ്ക്ക് പോകും, ഞാനിനി അവൾ 2 കൊല്ലം കൂടിയിരുന്ന അവളെ ഞാനാ എടുത്തുകൊണ്ട് നടന്നത്. എൻ്റെ ഒക്കത്തിപ്പോഴും തഴമ്പുണ്ട്. ബന്ധിച്ചേ, അന്നത്തെ ആരാധന തീർന്നേ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം ആരാധന ആദ്യം ബ്ലോക്ക് ചെയ്യുന്നത് സ്തോത്രം. പിശാചെ ആദ്യം ബന്ധിക്കുന്നത് ആരാധനയാണ്. അതുകൊണ്ട് ഞാൻ ദൈവകുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളെല്ലാം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായിട്ടിരിക്കുന്ന അഭിനന്ദിക്കുന്നു. ആരാധന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. കുഞ്ഞുങ്ങളെയും ഞായറാഴ്ച ബന്ധുക്കൾ വീട്ടിൽ വിടരുത്, ആരാധനയ്ക്ക് കൊണ്ടുവരണം. സ്തോത്രം. ഞായറാഴ്ചത്തെ ട്യൂഷനും അങ്ങ് നിർത്തിയാക്കണം. അത് കുറച്ചുള്ള പഠിത്തമൊക്കെ മതി. ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ്, അത് ഗുണം വരാനുള്ളതല്ല. ആരാധന മാറ്റിയേച്ച് ഒരു കാര്യത്തിന് പോകരുത്. നിനക്കും നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല. അറവ അല്പം അപാകത ഉണ്ടെങ്കിലും ദൈവം അതെല്ലാം പരിഹരിച്ചു കൊണ്ടുപോക്കുള്ളൂ. ദൈവത്തിന് മഹത്വം. കുഞ്ഞുങ്ങളെ ആ നിലയിൽ നിങ്ങൾ ശീലിപ്പിക്കുന്നതിന് വളരെ അഭിനന്ദിക്കുന്നു. സൺഡേ സ്കൂൾ സ്ട്രോങ് ആയിരിക്കണം. കാരണം കർത്താവ് വരാൻ താമസിക്കുകയാണെങ്കിൽ, എനിക്കങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല താമസിക്കുമെന്ന്, പെട്ടെന്ന് വരും. ഇനി അഥവാ പുത്രൻ പോലും അറിയത്തില്ലെന്ന, അഥവാ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ പരുവത്തിന് ഇപ്പൊ തന്നെ പരുവക്കേടായി, അധികം നാളൊന്നും കാണുകയില്ല. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് 1 ആഴ്ച ഇനിയും തയ്ക്കുകയില്ലെന്നും പറഞ്ഞാൽ നോട്ടോ ഇരിപ്പൊക്കെ കണ്ടിട്ട് അല്ല, എനിക്കങ്ങ് തോന്നി പോവാ പാസ്റ്റേന് 1 ആഴ്ച ഒന്നും ഞാൻ കാണുകയില്ല. അപ്പൊ നമ്മൾ അഥവാ പോവുകയാണെങ്കിൽ ഈ സഭ കൊണ്ടുപോകേണ്ടതും ഈ ദേശത്ത് കർത്താവിനെ സേവിക്കേണ്ട ഈ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സഭകളിലൊക്കെ പറയും, ഏത് കൊലകമ്പം ഗസ്റ്റ് വന്നാലും പിള്ളേര് വാക്യം പറയുന്നതും പാട്ട് പാടുന്നതും മുടക്കരുത്. ചില പാസ്റ്റർമാർ പറയുന്ന, അനീഷ് കാവാലം വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വാക്യവും പറയാനും ഒക്കത്തില്ല, പാട്ടും ഇല്ല, പിന്നെ പിള്ളേരെല്ലാം കൂടി ഇരുന്നേറ്റൊരു 3 ഹല്ലേലൂയ അങ്ങനെ ചെയ്യിപ്പിക്കരുത്. അനീഷ് കാവാലം അല്ല, ഗബ്രിയേൽ വന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാട്ടും പാടണം, അവർ പഠിച്ച വാക്യവും പറയിപ്പിച്ചോണം, അവർ ദൈവത്തെ സ്തുതിപ്പിച്ചോ. അത് കഴിഞ്ഞ വെച്ച് കാവാലവും കീവാലവും ഒക്കെ പറഞ്ഞാൽ മതി. സ്തോത്രം. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, അത് ഓർമ്മയിരുന്നോണം. ഇനി സഭയുടെ പ്രസിഡന്റ് ഇങ്ങോട്ട് വരിക. പ്രസിഡന്റൊക്കെ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം, അവിടെ ഇരിക്കും. കൊച്ചുങ്ങൾ താഴ്ച പറഞ്ഞേച്ച് മതി. പ്രസിഡന്റ് അത്തരി പത്തരിയായി കൂടുതലും പറയുന്നത്, സമാധാനത്തോടെ കേട്ടാൽ മതി. സ്തോത്രം. നമുക്കറിയാം പ്രസിഡന്റ് ഇത്ര ഇത്ര ഉള്ളെന്ന്. അടുത്ത വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിക്കാം. തീർന്നു പാസ്റ്റേ, തീർന്നു. അതിൽ നല്ലത് കൊച്ചുങ്ങൾ വാക്യം പറയുന്നതാണ്, ഒന്നുമില്ല, അതുങ്ങൾ വേറെ വേറെ വാക്യം പറയൂല, അത് തന്നെ ഒരു അനുഗ്രഹമല്ലേ. അപ്പൊ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയാം, ആരാധന മുടക്കരുത്, കുഞ്ഞുങ്ങളെ ആരാധനാ ദിവസം വേറൊരു കാര്യത്തിൽ ഇടപെടുത്തരുത്. ഒരു ദിവസം അതിനായിട്ട് അങ്ങ് വേർതിരിക്കണം. സ്തോത്രം. ഒരു വേറെ 6 ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം അതിനായിട്ട് അങ്ങ് വേർതിരിച്ചേക്കണം. അന്ന് വേറെ യാതൊരു കാര്യവും എടുക്കരുത്. കല്യാണ കേസ് പിടിക്കരുത്, 28 കേസ് പിടിക്കരുത്, മാമോദീസ കേസ് പിടിക്കരുത്. ചാത്തം ഉണ്ണാനായിട്ട് വിളിക്കും, നമുക്ക് പോകാൻ പ്രമാണമില്ല, അത്ര കേസൊന്നും എടുക്കരുത്. വിരുന്ന് പോകരുത്. അന്നത്തെ ജോലി യോ പണി കിട്ടാതിരുന്ന് കിട്ടിയതാ ഞായറാഴ്ച. സ്തോത്രം. ഇപ്പം നിങ്ങൾ പറയാ, ഇയാൾക്ക് പറഞ്ഞങ്ങ് പോയാൽ മതി, പോകരുതെന്ന്, ഞങ്ങളാ കിടന്ന്. ഒരു ദിവസം ദൈവത്തിനായിട്ട് അങ്ങ് വേർതിരിച്ചേരി. ഒരു ദോഷവും വരികയല്ല, അറിയാത്ത വഴികളും നന്മയും ദൈവം തുറന്നു തരും. കർത്താവ് പറഞ്ഞില്ലേ അവിടെ ഇരുന്ന് കാക്കയോട് പറഞ്ഞിട്ടുണ്ടെന്ന്? മതി കാക്കയോട്. ഒന്നാ കാക്കയോ അല്ലേ കുകിലോ കുരുവിയോ ഒക്കെ ദൈവം ചെയ്തോളും, നീ അവിടെ അങ്ങ് ഇരുന്നാ മതി. സ്തോത്രം ആട്ടെ. അപ്പൊ ഈ പിശാജ് സൂത്രശാലി ആയതുകൊണ്ട് ആരാധനയാ ബ്ലോക്ക് ചെയ്തത്. അപ്പൊ പിശാചിനറിയാം, ശരീരത്തെ തൊട്ടാലോ, പിള്ളേരെ കയറി തോടുകോ, മറ്റേതെങ്കിലും മേഖലയെ തൊട്ടാൽ ഇവൻ യാഗം കഴിക്കും, ജയമെടുക്കും. അതിനാ കാളയാടിനെ ആദ്യം തകർത്തത്. കാളയാടിനെ തകർത്തച്ച് ശരീരത്തെ തൊട്ടപ്പോ പിന്നെ യാഗത്തിന് മൃഗമില്ല, പഴയെന്ന് കണ്ടോ? പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ദൈവത്തെ സേവിച്ചോണം. കർത്താവിന്റെ മഹത്വം.